ദിക്റു ചൊല്ലാത്ത മജ്ലിസിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു? ഇന്നത്തെ സുന്നാ ടോക്കിൽ നമുക്ക് പറയാം. ഏവർക്കും സുന്നാ ടോക്ക് 236 സ്വാഗതം. നാം ഏത് സദസ്സിൽ പങ്കെടുക്കുകയാണെങ്കിലും ഒന്നുകിൽ ദിക്റു ചൊല്ലണം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. ആത്മീയ മജ്ലിസായാലും ഭൗതിക മജ്ലിസാണെങ്കിലും രണ്ടുപേർ കൂടിയുള്ള ചർച്ചയാണെങ്കിലും വീട്ടിൽ നടക്കുന്ന ചർച്ചകളാണെങ്കിലും എല്ലാ മജ്ലിസുകളിലും സദസ്സുകളിലും സംസാരങ്ങളിലും നാം ദിക്റുകൾ ചൊല്ലാൻ ശ്രമിക്കണം. അത് ആ സദസ്സിന് ആ ചർച്ചയ്ക്ക് ബറക്കത്തുണ്ടാക്കുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ദിക്റു ചൊല്ലാതെ ഏതെങ്കിലും മജ്ലിസിൽ നിന്ന് ആരെങ്കിലും എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ കഴുതയുടെ ശവത്തിൻ്റെ സമീപത്ത് നിന്ന് എഴുന്നേൽക്കുന്നത് പോലെയാണ് അവർ എഴുന്നേൽക്കുന്നത്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ദിക്റു ചൊല്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്ത മജ്ലിസിൽ ബറക്കത്തുണ്ടാവുകയില്ല. അതിനാൽ നമ്മുടെ മജ്ലിസുകളിലും സദസ്സുകളിലും സംസാരങ്ങളിലും ദിക്റു ചൊല്ലാൻ നാം ശ്രമിക്കണം. മജ്ലിസിൻ്റെ തുടക്കത്തിൽ ബിസ്മിയും ഹംദും സ്വലാത്തും ചൊല്ലി ആരംഭിക്കണം. മജ്ലിസിൻ്റെ അവസാനവും സ്വലാത്ത് കൊണ്ട് അവസാനിക്കണം. ഏത് സംസാരവും ചർച്ചയും ഇതുപോലെ തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുമ്പോൾ അതിൽ വലിയ ബറക്കത്തുണ്ടാകും. ഇന്നത്തെ സുന്നാ ടോക്കിലെ സുന്നത്ത്, മജ്ലിസുകളിൽ നാം ദിക്റു ചൊല്ലുകയോ സ്വലാത്ത് ചൊല്ലുകയോ വേണം. തിരുസുന്നത്ത് മുറുകെ പിടിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.